അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ ആലിഹി അജ്മഈൻ ൾ നിറഞ്ഞ ഉസ്താദുമാരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നാം വർഷം തോറും നടത്തിവരാനുള്ള ഇംഫോറത്തിൻ്റെ വേദിയിലാണല്ലോ ദ്രുതഗതിയിലുള്ള ആഗോളവൽക്കരണവും സാങ്കേതിക മുന്നേറ്റങ്ങളും സാംസ്കാരിക കൂടിക്കലരികളും നടന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് മോഡ യുഗത്തിൽ നിന്നുകൊണ്ടാണ് മതപഠനത്തിൻ്റെ അനിവാര്യത്തെപ്പറ്റി നാം ചർച്ച ചെയ്യുന്നത് മൂല്യങ്ങളെല്ലാം കമ്പോളവലിക്കപ്പെട്ട് മനുഷ്യരെ കൂടുതൽ കൂടുതൽ സ്വാർത്ഥരാക്കുന്ന നവ ലിബറൽ ചിന്താഗതിയിൽ ഈ സമൂഹത്തിന് എത്ര മുന്നോട്ട് പോകാനാകും എന്ന ചോദ്യത്തിന് മുമ്പിലുള്ള ഉത്തരമായി മതത്തിന്റെയും മതപരത്തിന്റെയും അനിവാര്യത ഉയർന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം മനുഷ്യ ജീവിതത്തിന്റെ സർവ്വ അടിരുകളെയും സ്പർശിച്ചു നിൽക്കുന്ന സമഗ്രമായ ഒരു പദ്ധതിയുടെ പേരാണ് ഇസ്ലാം മനുഷ്യന്റെ മുഴുവൻ സാധ്യതകളെയും പരിമിതികളെയും ഏറ്റവും കൃത്യമായി അറിയുന്ന സൃഷ്ടാവാണ് ഈ പദ്ധതി ക്രമീകരിച്ചത് എന്നതാണ് അതിന്റെ ഫലവും ആന്തരിക സൗന്ദര്യവും അശരണ്ണർക്ക് ആശ്രയമാവാനും തലകുനി പോയവർക്ക് നെഞ്ചെടുപ്പോടെ നിവർന്നു നിൽക്കാനുള്ള കരുത്തു പകരാനും പ്രതീക്ഷാസ്തംഭിച്ചു പോയവർക്ക് വിശാലമായ വിഹാരിച്ചു നിറയെ കാണുവാനുള്ള സ്വപ്നമാവാനും ഈ ലോകത്തെ പഠിപ്പിച്ചത് മതത്തിന്റെ ദർശനങ്ങൾ എന്നതാണ് ലോകത്തിന്റെ അനുഭവം അങ്ങനെ ഒരു മനുഷ്യന്റെ നിയോഗപരമായ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാനുള്ള അതിമനോഹരമായ വഴിയിലേക്കാണ് മനുഷ്യനെ മതം വിളിച്ചു കൊണ്ടുപോകുന്നത് മതത്തിൻ്റെ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയുകയും കുറെ കൂടി ഉന്നതമായ വിധാനങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു അലസവും നിസ്സംഗവുമായി പോകുമായിരുന്ന നമ്മുടെ കർമ്മപരത്തെയും ചിന്താശേഷിയെയും മതം കൃത്യമായി ഉപയോഗിക്കുന്നു ചെറിയ ലോകങ്ങളിൽ നിന്ന് വലിയ ലോകങ്ങളിലേക്കാണ് ഓരോ മനുഷ്യരെയും മതം വിമോചിപ്പിക്കുന്നത് മതത്തിൻ്റെ ഈ ഒരു സൗന്ദര്യവും സൗമുകാര്യതയും ഒരു മനുഷ്യൽ നിറയുന്നത് അവൻ ഒരു യഥാർത്ഥ വിശ്വാസിയാവുമ്പോഴാണ് അതോ കൃത്യമായ മത പഠനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ ആധുനികതയുടെ അതിവേഗ വികസന ക്രമത്തിൽ നിന്നുകൊണ്ട് പുരോഗമനത്തെ പറ്റി നാം വാച്ചലമാക്കുമ്പോഴും മാനുഷി മാനുഷിക മൂല്യങ്ങളുടെ ശോഷണം നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട് അനുദിനം വർദ്ധിക്കുന്ന ഹിംസകളും ലോകസമാധാനത്തെ തൊല്ലുന്നുമല്ലോസർപ്പെടുത്തുന്നത് പരസ്പര വിശ്വാസവും സഹകരണവും ഇല്ലാത്ത ഒരു സമൂഹത്തെ പുറമേടെ വികസനങ്ങൾ അരാജകത്വത്തിലേക്ക് മാത്രമാണ് നയിക്കുക ഇവിടെയാണ് മദീനയിൽ ഏഴു വീടുകൾ കടന്ന് ആദ്യത്തെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയ ആട്ടിന്തല നൽകുന്ന അപരനെ പരിഗണിക്കുന്ന മതപാഠം നാം പകർന്നു കൊടുക്കേണ്ടത് മരണസമയത്ത് പോലും ദാഹജലം തന്റെ സഹോദരന് കൈമാറാൻ മനസ്സുകാണിക്കുന്ന സഹോദരത്തെയാണ് നാം പുലർത്തേണ്ടത് വിളക്കുക ഭക്ഷണം കഴിക്കും പോലെ അഭിനയിച്ച് അതിഥിയെ സൽക്കരിച്ച സ്നേഹപാഠങ്ങളാണ് നാം അറിയേണ്ടത് അങ്ങനെ പഠിക്കും തോറും ജീവിതത്തിന്റെ ആത്മാവ് തൊടുന്ന ഒരാകർശനത്തിന്റെ പേരായി മാറുന്നു ഇസ്ലാം അതാണ് ഉമർ ഖലീഫ തങ്ങൾ പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം കൊണ്ട് അള്ളഹു താല നമ്മളെ അഭിമാനികളാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങൾ പക്ഷം തന്നെ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നാം പറയാൻ ശ്രമിക്കേണ്ടത് ഞാൻ ഒരു നല്ല മനുഷ്യനാകുന്നു എന്നാണ് ഈ പ്രപഞ്ചത്തിനും അതിലെ മുഴുവൻ ജീവനുകൾക്കും ഞാൻ സ്വയം ഒരു കരുതലാണെന്നാണ് സ്നേഹമാണ് എൻ്റെ ഹൃദയ ഭാഷ എന്നാണ് പുഞ്ചിരിയാണ് എൻ്റെ വിലാസം എന്നാണ് എനിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളും ഉറച്ച ബോധ്യങ്ങളും ഉണ്ടെന്നാണ് സത്യമാണ് സത്യം മാത്രമാണ് എൻ്റെ നിലപാടെന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കാലമെത്ര പുരോഗമിച്ചാലും മനുഷ്യരാവുക അറിവിന്റെയും വിവേകത്തിനെയും